السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വിഷയം വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമല്, ചെറിയ ഒരു ദിക്ർ, അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. ആ ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ അനേകമായ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിവസം, ഹൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. ഖൈറു യൗമിൻ തുലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ദിവസം, ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ ആദി നബി അലി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്, സ്വർഗത്തിലേക്ക് അയച്ചത്, സ്വർഗത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക് അയച്ചത്. മാത്രമല്ല, ഈ ലോകം അവസാനിക്കുന്നത്, ഖിയാമത്ത് സംഭവിക്കുന്നത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. പല അത്ഭുതങ്ങൾ നടന്നതും ഇനി നടക്കാനുള്ളതും വെള്ളിയാഴ്ച ദിവസമാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് ആണ് വെള്ളിയാഴ്ച ദിവസം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പൊ അത്രയും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ ധാരാളം പറയാനുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളുണ്ട്, അത് ഏതാണെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വളരെയധികം അമലുകൾ നമുക്ക് ചെയ്യാനും ചെയ്താൽ ഇരട്ടി കൂലി കിട്ടുന്ന ദിവസമാണ്. പക്ഷെ നമുക്കൊന്നും അതിന് സമയം കിട്ടുന്നില്ല. നമുക്കും ആഗ്രഹിക്കുന്നത് ചെറിയ അമല് ചെയ്ത് സ്വർഗത്തിലേക്ക് കടക്കണം. കുറുക്ക് വഴിയിലൂടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ അമല്, ഒരു 5 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. മൻ ഖാല സുബ്ഹത്ത യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം സുബ്ഹിന്റെ സമയം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ഖബല സ്വലാത്തുൽ ഗദാത്ത്, നിസ്കാരത്തിന്റെ മുമ്പ്, സുബ്ഹിയുടെ ഫർദ്, സുബ്ഹി ഫർദ് നിസ്കാരം, ഫർദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈ, ചെറിയൊരു ദിക്റാണ്, സിമ്പിളായ ദിക്റ്. ഈ ദിക്റ് ആരെങ്കിലും പറഞ്ഞാൽ, സലാസ മർറാത്തി, മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ, ഗഫറല്ലാഹു ദുനൂബഹു, അവന്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചെറിയ ദോഷങ്ങളും, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറു ദോഷങ്ങൾ അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഓരോ കാലത്ത് അത് കടലിന്റെ തിരമാല, കടലിലുള്ള ആ നൊര, ആ തിരമാലകളെക്കാളും അതിന്റെ പദത്തെക്കാളും നൊരയേക്കാളും കൂടുതൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ, അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, എന്താണ് ഇതിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹ ഇല്ല, അവന് മാത്രമാണ് എന്റെ ഇലാഹ്. അൽ ഹയ്യു, അവൻ ജീവനുള്ളവനാണ്, അവൻ ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനും കഴിയുന്നവനാണ്. വതൂബിലെ, അവനോട് ഞാൻ തൗബ ചോദിക്കുന്നു. നല്ല അർത്ഥമുള്ള സിമ്പിളായ ദിക്ർ, ഒരു 5 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് 3 പ്രാവശ്യം ചെയ്യാൻ ചൊല്ലാൻ പറ്റും. സുബ്ഹി ഫറ നിസ്കരിക്കുന്നതിന്റെ മുമ്പ്, സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിന് നാം ചൊല്ലിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം രക്ഷപ്പെടും.
നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ധാരാളം മാർഗങ്ങൾ വഴികൾ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്, റസൂള പറഞ്ഞു തന്നിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളം നിക്രുകളുണ്ട്, ദുആകളുണ്ട്. അതൊക്കെയും പ്രിയപ്പെട്ടവരെ നാം ചൊല്ലണം. ഈ ചാനലിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ, ചൊല്ലാൻ പറ്റിയ ദുആകളും സ്വലാത്തുകളും ദിക്റുകളുമാണ്. മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ, ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ, നമ്മുടെ വിഷമങ്ങൾ തീർന്നു കിട്ടുന്ന ധാരാളം ദിക്റുകൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വെള്ളിയാഴ്ച ദിവസം ഒരു 5 മിനിറ്റ് നാം ഇതിലേക്ക് സമയം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.